Relationship between different geometric figures in GeoGebra in the spoken tutorial like Swagadam. Ningalka, GeoGebra de Adistana Parignanam undairikim enna, vicharikino. Illengil, Introduction to GeoGebra, Kanuka. E tutorial in the Uddesham, Yadartha compass boxer, Matisabikal alla enna kairim, Shraddikuga. GeoGebra ilulla properties, Manasilakuga enadana. E tutorial in Cyclic quadrilateral, in circle, in niva, varakuan padikino. E tutorial rekapaduan, nyan, Linux operating system, upyogikino. Ubuntu Linux padipa, 10.04 LTS, GeoGebra padipa, 3.2.40 in niva. Nam, idu nurmikunathina, thare parayana GeoGebra toolugal, upyogikino. Compass, segment between 2 points. Circle with center through point, polygon, perpendicular bisector, angle bisector, angle. Namukka GeoGebra window turakam. Idu cheyyunnathinu applications ennathile education ile GeoGebra thiranjedukkuka. Ee window yude valippam kramikarikkuka. Vyaktamayi kaanuvan options ennathile font size il click cheythu 18 ennaakki maattuka. Nyan, ഒരു cyclic quadrilateral നിർമ്മിക്കട്ടെ. ഇത് ചെയ്യുന്നതിന് ടൂൾബാറിൽ നിന്നും റെഗുലർ പോളിഗൺ തിരഞ്ഞെടുത്ത് അത് ക്ലിക്ക് ചെയ്ത് ഡ്രോയിംഗ് പാഡിൽ ഏതെങ്കിലും രണ്ട് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. 4 എന്ന മൂല്യമുള്ള ഒരു ഡയലോഗ് ബോക്സ് ഇതിന്റെ കൂടെ തുറക്കുന്നതായി നമുക്ക് കാണാം. ഓക്കേയിൽ ക്ലിക്ക് ചെയ്യുക. ചതുരം ABCD വരച്ചു. മൂവ് എന്ന ടൂൾ ഉപയോഗിച്ച് ചതുരം ഇടതു കോണിലേക്ക് ചരിക്കുക. ടൂൾബാറിൽ നിന്നും Move തിരഞ്ഞെടുത്ത് അത് ക്ലിക്ക് ചെയ്യുക. മൗസ് പോയിന്റർ എ അല്ലെങ്കിൽ ബി യിൽ സ്ഥാപിക്കുക. ഞാൻ ബി തിരഞ്ഞെടുക്കുന്നു. ബി യിൽ മൗസ് പോയിന്റർ സ്ഥാപിക്കുക. മൗസ് കൊണ്ട് വലിച്ചു നീട്ടുക. ചതുരം ഇപ്പോൾ ചരിഞ്ഞതായി കാണാവുന്നതാണ്. എബി എന്ന സെഗ്മെന്റിന് ലംബമായി ഒരു ബൈസെക്ടർ നിർമ്മിക്കുക. ഇത് ചെയ്യുന്നതിന് ടൂൾബാറിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ തിരഞ്ഞെടുക്കുക. Perpendicular bisector click ചെയ്യുക. A എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പോയിന്റ് B. നാം ലംബമായി ഒരു ബൈസെക്ടർ വരച്ചതായി കാണാം. BC എന്ന സെഗ്മെന്റിനെ ലംബമായി മറ്റൊരു ബൈസെക്ടർ നിർമ്മിക്കുക. ടൂൾബാറിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ തിരഞ്ഞെടുത്ത് അത് ക്ലിക്ക് ചെയ്യുക. B എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പോയിന്റ് C. നമുക്ക് ഈ ലംബമായ ബൈസെക്ടറുകൾ ഒരു ഘട്ടത്തിൽ കൂട്ടിമുട്ടുന്നതായി കാണാം. ഇത് E എന്ന് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഈ കേന്ദ്രമായി C യിലൂടെ കടന്നുപോകുന്ന മറ്റൊരു വൃത്തം നിർമ്മിക്കുക. ടൂൾബാറിൽ നിന്ന് സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ് തിരഞ്ഞെടുത്ത് അത് ക്ലിക്ക് ചെയ്യുക. C യിലൂടെ കടന്നുപോകുന്ന E എന്ന കേന്ദ്രം ക്ലിക്ക് ചെയ്യുക. പോയിന്റ് E ക്ലിക്ക് ചെയ്യുക. പിന്നെ Point C click ചെയ്യുക. നമ്മുടെ cyclic quadrilateral എല്ലാ അഗ്രങ്ങളിലും കൂടി കടന്നു പോകുന്നതായി കാണാം. ഒരു cyclic quadrilateral നിർമ്മിച്ചു. Cyclic quadrilateral മറ്റേതു quadrilateralനെയും അപേക്ഷിച്ച് വിസ്തീർണം കൂടുതലുള്ളതായി അറിയാമോ? കണക്കുകൾ അനിമേറ്റ് ചെയ്യുന്നതിനായി മൂവ് എന്ന ടൂൾ ഉപയോഗിക്കുക. ടൂൾബാറിൽ നിന്നും Move തിരഞ്ഞെടുത്ത് അത് ക്ലിക്ക് ചെയ്യുക. A അല്ലെങ്കിൽ B യിൽ മൗസ് പോയിന്റർ വയ്ക്കുക. ഞാൻ A തിരഞ്ഞെടുക്കുന്നു. മൗസ് പോയിന്റർ A യിൽ വെച്ച് അനിമേറ്റ് ചെയ്യുന്നതിനായി മൗസ് കൊണ്ട് അത് വലിച്ചിടുക. നിർമ്മാണം ശരിയാണോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഈ ഫയൽ സേവ് ചെയ്യുക. ഫയലിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പേര് Type ചെയ്യുന്നു cyclic quadrilateral. Save click ചെയ്യുക. ഇനി നമുക്ക് incircle നിർമ്മിക്കുവാൻ പുതിയ GeoGebra window തുറക്കാം. File എന്നതിലെ new തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഒരു ത്രികോണം നിർമ്മിക്കുവാൻ അനുവദിക്കുക. ഇത് ചെയ്യുന്നതിന് ടൂൾബാറിൽ നിന്നും Polygon തിരഞ്ഞെടുത്ത് അത് ക്ലിക്ക് ചെയ്യുക. ത്രികോണം പൂർത്തിയാക്കുവാൻ പോയിന്റ് എ ബി സി വീണ്ടും എ എന്നീ പോയിന്റുകൾ ക്ലിക്ക് ചെയ്യുക. ഈ ത്രികോണത്തിന്റെ കോണുകൾ അളക്കണം.
ഇത് ചെയ്യുവാൻ ടൂൾബാറിൽ നിന്നും ആംഗിൾ തിരഞ്ഞെടുത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. B A C C B A C B എന്നീ പോയിന്റുകളിൽ ക്ലിക്ക് ചെയ്യുക. കോണുകൾ കണക്കാക്കി. ഇപ്പോൾ ഈ കോണുകളുടെ കോൺ ബൈസെക്ടേഴ്സ് നിർമ്മിക്കുവാൻ അനുവദിക്കുക. ടൂൾബാറിൽ നിന്നും ആംഗിൾ ബൈസെക്ടർ തിരഞ്ഞെടുക്കുക. ആംഗിൾ ബൈസെക്ടറിൽ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് ബി എ സി എന്നിവ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ കോൺ ബൈസെക്ടർ നിർമ്മിക്കുവാൻ ടൂൾബാറിൽ നിന്ന് വീണ്ടും ആംഗിൾ ബൈസെക്ടർ തിരഞ്ഞെടുക്കുക. ടൂൾബാറിൽ നിന്നും ആംഗിൾ ബൈസെക്ടർ തിരഞ്ഞെടുത്ത് പോയിന്റ് എ ബി സി എന്നിവ ക്ലിക്ക് ചെയ്യുക. ഈ രണ്ട് കോൺ ബൈസെക്ടറുകളും ഒരു ഘട്ടത്തിൽ കൂട്ടിമുട്ടുന്നു. ഇതിന് ഡി എന്ന് അടയാളപ്പെടുത്തുക. ഇപ്പോൾ സെഗ്മെന്റ് എ ബി, പോയിന്റ് ഡി എന്നിവയിലൂടെ കടന്നുപോകുന്ന ലംബമായ ലൈൻ നിർമ്മിക്കുവാൻ അനുവദിക്കുക. ടൂൾബാറിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻ എന്ന ടൂൾ തിരഞ്ഞെടുത്ത് അത് ക്ലിക്ക് ചെയ്ത് പോയിന്റ് ഡി തുടർന്ന് സെഗ്മെന്റ് എ ബി എന്നിവ ക്ലിക്ക് ചെയ്യുക. ലംബമായ ലൈൻ ഒരു ഘട്ടത്തിൽ സെഗ്മെന്റ് എ ബി യെ വിഭജിക്കുന്നതായി കാണാം. ഇതിന് ഇ എന്ന് അടയാളപ്പെടുത്തുക. ഡി കേന്ദ്രമായി ഇയിലൂടെ കടന്നുപോകുന്ന ഒരു വൃത്തം നിർമ്മിക്കുക. ടൂൾബാറിൽ നിന്നും കോമ്പസ് തിരഞ്ഞെടുക്കുക. ഡി കേന്ദ്രമായും ബിഇ ആരമായും അടയാളപ്പെടുത്തുക. പോയിന്റ് ഡി ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രൂപം പൂർത്തിയാക്കുവാൻ ഇ ഡി എന്നിവ ക്ലിക്ക് ചെയ്യുക. ഈ വൃത്തം ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളിലും തൊടുന്നതായി കാണാം. ഒരു ഇൻസർക്കിൾ വരച്ചു. ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. ചുരുക്കത്തിൽ, ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഇൻസർക്കിൾ എന്നിവ ജിയോജിബ്ര ടൂളുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുവാൻ ഒരു അസൈൻമെന്റ്. ത്രികോണം എ ബി സി വരയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ബി സിയിൽ പോയിന്റ് ഡി അടയാളപ്പെടുത്തുക. ബി സി, എ ഡി എന്നിവ യോജിപ്പിക്കുക. എ ബി സി, എ ബി ഡി, സി ബി ഡി എന്നീ ത്രികോണങ്ങളിൽ നിന്ന് ആർ, ആർ വൺ, ആർ ടു ആരങ്ങളുള്ള ഇൻസർക്കിൾസ് വരയ്ക്കുക. ബിഇ എന്നത് ഉയരം എച്ച് ആണ്. എ ബി സി ത്രികോണത്തിന്റെ അഗ്രങ്ങൾ നീക്കുക. ബന്ധങ്ങൾ പരിശോധിക്കുക. 1 - 2R1 / H × 1 - 2R2 / H = 1 - 2R / H. അസൈൻമെന്റ് ഇതുപോലെ ആയിരിക്കണം. ഈ യു ആർ എല്ലിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇത് ICT, MHRD തുടങ്ങിയ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. പങ്കെടുത്തതിന് നന്ദി. ഐ ഐ ടി ബോംബെയിൽ നിന്നും വിജി നായർ.